ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കുറച്ചധികം നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു കപ്പ് അരി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് തേങ്ങാപ്പാലോ തേങ്ങയോ തേങ്ങാ വെള്ളമോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒരു കാര്യങ്ങളും നമുക്ക് ചേർത്താതെ നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടിപ്സും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം വേറെയും നല്ല ടിപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ്, ഇങ്ങനെ കുറേ നല്ല മൂത്ത് പോയിട്ടുണ്ടോ നല്ലതാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ വെണ്ടയ്ക്ക് എടുത്തിട്ട് ദാ ഇങ്ങനെ ഒന്നിങ്ങനെ ഒടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒടിയാൻ ഇത്തിരി പാടാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി. ദാ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒന്നിങ്ങനെ ഒടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലോണം മൂത്തൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിനുള്ള ഒരു വെണ്ടയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെണ്ടയ്ക്ക നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് മൂത്ത് പോയതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ ഇത്തിരി പാടാവും അല്ലേ, പെട്ടെന്ന് ഇത് മൂത്ത് പോവും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതും ഇത് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിത് വാഷ് ചെയ്തിട്ട് എന്ത് കാര്യം ഫ്രിഡ്ജിൽ വെക്കുന്നാട്ടോ നല്ലത്. അറിയാലോ കുറേ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളത് വാഷ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം നോക്കണം. പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തണലത്ത് വെച്ചിട്ട് നല്ലോണം വെള്ളം മുഴുവനും ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു വെണ്ടയ്ക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ, അതായത് നമുക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കുറച്ച് ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതോടുകൂടി ഈ തണ്ടോടൊക്കെ കൂടി വെക്കുമ്പോഴാണ് ഇത് പിന്നെയും മൂത്ത് പോവുകയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റൊക്കെ കുറേ കാലം നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് സൈഡ് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ടിഷ്യൂവിൽ വെച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ കാലം ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ആപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് ഉഴുന്നുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഉഴുന്നൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് പിന്നെ നല്ല വെള്ളമാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരയ്ക്കാം, പക്ഷേ ഒരു 6 മണിക്കൂർ കുതിരുകാനായിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു ഈ അരിയൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ കുതിർന്നിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് അരയ്ക്കാൻ എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് നമുക്ക് ചോറ് കൂടി ചേർക്കാം കേട്ടോ. 1/4 കപ്പ് ചോറും കൂടിയാണ് ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒഴിച്ചു വെച്ച ഈ ഒരു വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മിക്സിയിലാണ് അരയ്ക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് നമ്മൾ ഷുഗർ കൂടി ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഷുഗറാണ് യൂസ് ചെയ്യുന്നത് അത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂണ് നമുക്ക് ഷുഗറും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നമുക്ക് അരച്ചിട്ട് നമുക്കിത് വയ്ക്കാം. ഇപ്പോൾ ഇതാ എനിക്കിതാ ഇത്രയും മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പുളിക്കാനായിട്ട് ഒന്ന് വയ്ക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരട്ടെ, അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഇത് നല്ല രീതിയിൽ സൈഡൊക്കെ മുരിഞ്ഞിട്ടായിരിക്കും കേട്ടോ എല്ലാം ഇഷ്ടം. ചിലവർക്ക് അത് അത്ര തന്നെ മുരിഞ്ഞിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇത് തന്നെ നമുക്ക് ചെറിയ ചെറിയ ആപ്പങ്ങളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ആപ്പങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ജസ്റ്റ് അതിനകത്ത് കൊള്ളുന്നൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ആപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 100 എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എത്ര കഴിക്കാത്ത കുട്ടികൾക്കും ഒന്നും ആപ്പം ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് വരെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി ആപ്പങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി, നല്ല ടേസ്റ്റും ആണ്, പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.